അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്തുകാരി, ആയുധ കള്ളക്കടത്തുകാരി, ലഹരി കള്ളക്കടത്തുകാരി, പാകിസ്ഥാൻ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് പണമെത്തിക്കുന്ന ഏജന്റ് സ്വപ്ന സുരേഷുമായി അവിഹിത ബന്ധമുള്ള പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എം ശിവശങ്കരൻ. ആ എം ശിവശങ്കരൻ ദൈവത്തെ മുട്ടി വിളിക്കുന്നു, ദൈവത്തെ മുട്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ മുട്ടി പ്രാർത്ഥിച്ച് നിലവിളിക്കുന്നു. തിരുവനന്തപുരത്തെ ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവനെ, ശിവഭഗവാനെ എല്ലാ ദിവസവും നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എം ശിവശങ്കരൻ. അയ്യപ്പനെ, ശബരിമല അയ്യപ്പന്, അയ്യപ്പൻ്റെ അവിടെ, അയ്യപ്പൻ്റെ ആസ്ഥാനത്ത് ഈ വേഷപ്രച്ഛന്നരായി അവിശ്വാസികളായ പെണ്ണച്ചികളെ കയറ്റിവിടാൻ വേണ്ടി കുതികാൽ വെട്ടുകയും കുതന്ത്രം മെനയുകയും ചെയ്ത ടീമിലെ പ്രധാനിയാണ് എം ശിവശങ്കരൻ. ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ശബരിമല ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ, അതോടൊപ്പം തന്നെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ, സ്ത്രീകളുടെ ഒക്കെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ശബരിമലയിലെ അയ്യപ്പൻ്റെ ആചാര സംരക്ഷണം, അവിടുത്തെ അനുഷ്ഠാന സംരക്ഷണം, ആ ആചാര സംരക്ഷണവും അനുഷ്ഠാന സംരക്ഷണത്തിനും വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട അയ്യപ്പ ഭക്തരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ടീമിലെ പ്രധാനിയാണ് എം ശിവശങ്കരൻ. ആ എം ശിവശങ്കരൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചുമതലക്കാരനാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, പിണറായി വിജയൻ്റെ ഇഷ്ടവകുപ്പ് ITI വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്, പിണറായി വിജയൻ്റെ എല്ലാമെല്ലാമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സമാനമായ അധികാര ശക്തിയുള്ള വ്യക്തിത്വമാണ്. ചീഫ് സെക്രട്ടറിയേക്കാൾ മുകളിലാണ് ഇയാളുടെ അധികാര ഗർവ്. അങ്ങനെയുള്ള ശിവശങ്കരൻ്റെയാണ് അന്ന് എല്ലാവരും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അജണ്ടയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ, പിണറായി വിജയൻ ഓഫീസിൻ്റെ കുതന്ത്രമാണ് ശബരിമലയിൽ ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തർ ആചാര സംരക്ഷണത്തിനും അനുഷ്ഠാന സംരക്ഷണത്തിനും വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച് രാപ്പകൽ കഷ്ടപ്പെടുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ പുലർച്ചെ വേഷപ്രച്ഛന്നരായി ആണാണോ പെണ്ണാണോ എന്നറിയാതിരിക്കാൻ വേഷം മാറി, അതോടൊപ്പം തന്നെ നിയതമായ വഴികളിലൂടെ അല്ലാതെ പോലീസിനെ മുന്നിലും പിന്നിലും നിർത്തി വേഷവിധാനങ്ങളൊക്കെ മാറ്റി അവിടെ അയ്യപ്പ സന്നിധിയിലേക്ക് അവിശ്വാസികളായ രണ്ട് യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച പിണറായി വിജയൻ്റെ സർക്കാർ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അവിടെ കുതന്ത്രങ്ങൾ, അതിനായി കുതന്ത്രങ്ങൾ മെനഞ്ഞ എം ശിവശങ്കരൻ ശിവഭഗവാനെ മുട്ടി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ പോയി താണു വണങ്ങി കുമ്പിട്ട് നിലവിളിച്ച് കരയുകയാണ് എം ശിവശങ്കരൻ. ആ എം ശിവശങ്കരനെ കസ്റ്റംസ് 10 മണിക്കൂർ ചോദ്യം ചെയ്തു, NIA 5 മണിക്കൂർ ചോദ്യം ചെയ്തു. എം ശിവശങ്കരൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമെന്ന് NIA പ്രാഥമിക വിലയിരുത്തൽ. NIA ഒഫീഷ്യൽ നോട്ടീസ് കൊടുക്കുന്നു എം ശിവശങ്കരന്. കൊച്ചി NIA ആസ്ഥാനത്ത് വിളിച്ചു വരുത്തുന്നു. NIA റെഡിയായിരിക്കുന്നു സകലവിധ സന്നാഹങ്ങളുമായി. NIA കൊച്ചി ആസ്ഥാനം, അവിടെ എം ശിവശങ്കരൻ എന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെയും, അതോടൊപ്പം തന്നെ എം ശിവശങ്കരൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായി വിജയനെ എഴുതാനും വായിക്കാനും അറിയില്ല, എന്തിനേറെ ഒപ്പിടാൻ പോലും അറിയില്ല, താൻ പറഞ്ഞു കൊടുക്കുന്നത് തത്തമ്മേ പൂച്ച പൂച്ച പോലെ പറയും, അതോടൊപ്പം താൻ ചൂണ്ടിക്കാണിക്കുന്നത് എടുത്ത് ഒപ്പിട്ട് കൊടുക്കും, ഇതാണ് പിണറായി വിജയൻ. വെള്ളമടിച്ച് പൂസായി എം ശിവശങ്കരൻ പറഞ്ഞ കാര്യങ്ങൾ NIA മുന്നിലുള്ളത്. ആ ശിവശങ്കരനെയാണ് NIA ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സകലവിധ സന്നാഹങ്ങളും ആ കൊച്ചി NIA ആസ്ഥാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. കൊച്ചി NIA ആസ്ഥാനത്ത് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ ഈ നാളിതുവരെ സ്വപ്നയിലും സരിത്തിലും അതോടൊപ്പം സന്ദീപിലും അനുബന്ധമായി മറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളിൽ എടുത്തിട്ടുള്ള മൊഴികളുണ്ട്. ആ മൊഴിയും കസ്റ്റംസ് 10 മണിക്കൂർ ശിവശങ്കരനെ ചോദ്യം ചെയ്ത മൊഴി, NIA 5 മണിക്കൂർ ശിവശങ്കരനെ ചോദ്യം ചെയ്ത മൊഴി, ഈ മൊഴികളിലെ വൈരുദ്ധ്യം, ഈ മൊഴികളിലെ സാങ്കത്യമൊക്കെ ശിവശങ്കരനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യും. NIA കൊച്ചി യൂണിറ്റിലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ NIA ദേശീയ തലത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ അതിപ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗ് വഴി, അതോടൊപ്പം തന്നെ നുണപരിശോധനാ സംവിധാനങ്ങൾ, നുണപരിശോധനാ എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ അടക്കം സർവ്വസന്നാഹ
സന്നാഹങ്ങളും എടുത്തുകൊണ്ട് ക്യാമറയുടെ എല്ലാം റെക്കോർഡിംഗ് ആയിരിക്കും. ഇയാളുടെ എം ശിവശങ്കറിൻ്റെ ഒരു ഭാവചേഷ്ട പോലും പിടിച്ചെടുക്കാൻ പര്യാപ്തമാകുന്ന തരത്തിൽ എന്നെയെ ഒരുങ്ങിയിരിക്കുകയാണ്. രാജ്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ലോകം തന്നെ കേട്ടിട്ടില്ലാത്ത തരത്തിൽ പാകിസ്ഥാൻ അനുകൂല ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണമെത്തിക്കുന്നതിൻ്റെ ഭാഗമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുക, ആയുധക്കള്ളക്കടത്ത് നടത്തുക, ലഹരിക്കള്ളക്കടത്ത് നടത്തുക, അത് നടത്തുന്ന സ്വപ്ന സുരേഷും സരിത്തും ഇടനിലക്കാരാകുമ്പോൾ അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിനെ ഇടത്താവളമാക്കുക, എം ശിവശങ്കറിനെ ഇടനിലക്കാരനാക്കുക, പത്താം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള യു എ ഇ കോൺസുലേറ്റിൽ നിന്ന് സാമ്പത്തിക തിരിമറിക്ക് പുറത്താക്കപ്പെട്ട സ്വപ്ന സുരേഷ് 170,000 രൂപയ്ക്ക് പിണറായി വിജയൻ്റെ IT വകുപ്പിൽ എം ശിവശങ്കരൻ സെക്രട്ടറിയായിരിക്കെ എങ്ങനെ നിയമിതയായി എന്നുള്ള ചോദ്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് എം ശിവശങ്കരൻ ഉത്തരം പറയേണ്ടി വരും. NIA മുന്നിൽ നിരവധി തെളിവുകൾ, വീഡിയോകൾ അടക്കം എം ശിവശങ്കറിനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ NIA സകല സന്നാഹങ്ങളും കൊച്ചിയിൽ ഒരുക്കുമ്പോൾ ദില്ലിയിൽ നിന്നും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ യൂണിറ്റുകളിൽ നിന്നും അതാത് പ്രഗത്ഭർ, ഓരോ പ്രഗത്ഭരും തുരുതുര ചോദ്യങ്ങൾ ചോദിക്കും എം ശിവശങ്കറിനുമേൽ. അവരെല്ലാം പഠിച്ച് റെഡിയായി ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇയാളുടെ നുണപരിശോധനാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ റെഡിയായിരിക്കുന്നു. എം ശിവശങ്കരൻ നിലവിളിക്കുകയാണ് കാര്യങ്ങൾ അറിയുമ്പോൾ. ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവഭഗവാന് മുന്നിൽ പോയി മുട്ടിപ്രാർത്ഥിക്കുന്ന എം ശിവശങ്കരനെ കാണുന്ന ഭക്തർ പറയുന്നു, അയ്യപ്പ സന്നിധിയിലേക്ക് ആ പാതിരാത്രി വേഷപ്രച്ഛന്നരായി അവിശ്വാസികളെ കയറ്റിവിട്ട എം ശിവശങ്കരൻ്റെ നിലവിളി, അയ്യപ്പൻ്റെ ആസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ച എം ശിവശങ്കരൻ തകർന്നു തരിപ്പണമായി കണ്ണുനീരണിഞ്ഞ് നിലവിളിക്കുന്ന ചിത്രം ഭക്തജനങ്ങൾ ഓർത്തെടുക്കുകയാണ്.